ഇത് മാസ് ഫോട്ടോസിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. നിലവിൽ കുറച്ച് നാൾ ഉപയോഗിക്കാതെ കയറ്റി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി നോക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഭാഗം ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പെട്രോൾ സെക്ഷനാണ്, അതായത് ഫയറിങ്ങാണ് കൃത്യമായിട്ട് നടക്കാത്ത കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ ചെക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ എയർ ഫിൽറ്ററും കാർബ്യൂറേറ്റർ പ്ലഗ് ആ ഭാഗമാണ് നോക്കേണ്ടത് നമുക്ക് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ്. ശരിക്കും ഇതിൻ്റെ കളറ് യെല്ലോ കളറാണ്, അത് പൊടിയൊക്കെ കയറി ബ്ലോക്കായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്. പ്ലഗ് എന്നാൽ വലിയ പഴക്കം തോന്നുന്നില്ല. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം. എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറേണ്ടി വരും. പിന്നെ കാർബ്യൂറേറ്റർ അസംബ്ലിയുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനകത്ത് പെട്രോളൊക്കെ ഇടന്നിട്ട് ഒരു ഫംഗസ് പിടിച്ചാണ് ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാർബ്യൂറേറ്റർ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ മൂലക്കേക്കൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ അടർന്ന് പോകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നേക്കുന്ന കേസുകൾ. കാരണം അതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചേരേണ്ട സമയത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടി പോലെ അത് ഇങ്ങനെ പൊടിഞ്ഞു പോരാണ്. അപ്പോൾ അത്രയും അലുമിനിയം ആയതുകൊണ്ട് അത്രയും ഭാഗങ്ങൾ പൊളിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ അതേ കണ്ടീഷനാണ്. അതായത് നമുക്ക് ഇവിടെ മെയിൻ ജെറ്റ് വന്നാണ്, പ്രത്യേകിച്ച് ലോ ജെറ്റ് വന്നാണ്, ഇത് ഓവർഫ്ലോ നീഡിൽ വന്നാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത 99%. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ഈ കാർബ്യൂറേറ്റർ അസംബ്ലി മാറ്റിക്കളയാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കത് കാർബ്യൂറേറ്റർ ക്ലീൻ ചെയ്തൊരു ക്ലീനർ ഉപയോഗിച്ചിട്ടാണ്. ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഈ ഈ എന്താ പറയുക, ക്ലാവ് പിടിച്ചേക്കണ പോലത്തെയുള്ള ഭാഗങ്ങൾ ഈ പൊളിഞ്ഞു പോകും. ശരിക്കും അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളല്ലാണ്ട് പെട്രോളിൽ ക്ലീൻ ചെയ്താൽ പോലും അത് അങ്ങനെ പൊളിഞ്ഞു പോകും. ആ പൊളിഞ്ഞു പോകുന്ന സമയത്ത് ഇതിൻ്റെ നീഡിലൊക്കെ വന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. ചെറിയ ഒരു മുടിനാറിൻ്റെ ഗ്യാപ്പ് പോലും വന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽക്കൂടെ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്ത് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കാർബ്യൂറേറ്റർ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ പ്രോബ്ലം കാണിച്ചാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്ക് മാറ്റി പുതിയ കാർബ്യൂറേറ്റർ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ. പിന്നെ നമുക്കത് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയം ചെക്ക് ചെയ്യാനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയത്തെ നമുക്ക് അത്യാവശ്യം ഒരു മൈനർ ചെക്കപ്പ് കൂടി. അപ്പോൾ ഓയിൽ ചെക്കപ്പ്, ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൂട്ടത്തിക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റാണ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്നാലാണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കാർബ്യൂറേറ്റർ ക്ലീനിങ് നമുക്ക് ഓൾറെഡി നമുക്ക് 380 രൂപ 400 രൂപ കാർബ്യൂറേറ്റർ ക്ലീനിങ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതികളെ എയർ ഫിൽറ്റർ മാറ്റണം, പിന്നെ സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം കൂടി ഒരു ഏകദേശം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കിയിട്ട് വേണം ബാക്കിയത്തെ എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അത് ഇൻഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് വണ്ടി റണ്ണിങ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.